ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ ട്രെയിനിൽ നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിന്റെ പേര് ട്രെയിൻ ഡിപ്പാർട്ട് എന്നാണ്. ബേസിക്കലി റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. പുള്ളിക്കാരന്റെ പാരന്റ്സ് ഒരു സമ്മർ വെക്കേഷന് പുള്ളിക്കാരനെ കൂട്ടാതെ ആദ്യം ഒരു വെക്കേഷന് പോയിട്ടുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവുകയാണ്, ആ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ അങ്ങോട്ട് പോവുകയാണ്. പാരന്റ്സ് പ്ലെയിനിലാണ് പോയത്, പക്ഷെ പുള്ളിക്കാരൻ ട്രെയിനിലാണ് പോകുന്നത്. അപ്പൊ പുള്ളിക്കാരൻ എന്തോ വലിയ ആളായി എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ട്രെയിനിൽ ചാടിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, നമ്മള് ട്രെയിൻ എത്തിയിട്ടുണ്ട്. അതേ സ്റ്റേഷനാ, സ്റ്റേഷനും പേര് ഒന്നുമില്ല. ഓക്കെ, ട്രെയിനിലേക്ക് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സീറ്റ് സീറ്റ് നമ്പർ 36 ആണ് ഗൈസ്. ഓക്കെ, സീറ്റ് നമ്പർ 36 നമുക്ക് പോകണം. ഓക്കെ, നമ്മൾ ബേസിക്കലി നമ്മുടെ സീറ്റ് നമ്പർ 36 ആണ്. നമുക്ക് എനിക്ക് ഒന്ന് ട്രെയിനകത്ത് കയറുക, നമ്മുടെ സീറ്റ് നമ്പർ 36 കണ്ടുപിടിക്കുക, നമുക്ക് റെസ്റ്റ് ചെയ്ത് നമ്മുടെ സ്ഥലത്തെത്തും നമ്മൾ പോവാം. ഓക്കെ, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ചേട്ടാ. സീറ്റ് നമ്പർ 36 എങ്ങോട്ടാണെന്ന് അറിയാമോ? സീറ്റ് നമ്പർ 36 ഇതിന്റെ അകത്താണോ? ഇറ്റ്സ് ദ എൻഡ് ഓഫ് ദ വാഗൺ, കാൻ പീപ്പിൾ റീഡ് എനി മോർ? കളിപ്പിക്കുന്നതിന് വായിക്കാറിയത്തില്ല എന്നൊക്കെ ചോദിക്കുക. ഡേയ് മാറു, പിന്നെ എൻഡിലെന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാ താങ്കൻ ഇവിടെ നിൽക്കുന്നേ? മാറു. May please get past my seat. Oh, absolutely, your highness. ഇയാൾ ആക്കുവാണോ ഡേയ്? പോ പോ. ഹേയ് ഹേയ് ഹേയ്, ഡോണ്ട് മൈൻഡ് മീ, ഐ ജസ്റ്റ് സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ വേ ആൻഡ് യു ആർ ഡൺ. ഓക്കെ, പുള്ളിക്കാരൻ ഇവിടെ നിൽക്കാന്ന് പറയാം നമ്മൾ കഴിയുന്നവര്. 23, 24, 31, 32 എന്താണ് 36? ഓക്കെ, 36 നമ്മുടെ സീറ്റ്. ഓക്കെ, ബിഫോർ സിറ്റിംഗ് ഐ ഷുഡ് സ്റ്റോ മൈ ബാഗ്. ബാഗ് മേളിൽ വെക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ബാഗ് മേളിൽ വെച്ചു. ലെറ്റ്സ് സിറ്റ്. നമുക്കിവിടെ ഇരിക്കാം ഗൈസ്, നമ്മുടെ സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കലിപ്പൻ ചേട്ടൻ പോയാ. ഓക്കെ, കലിപ്പൻ ചേട്ടൻ പോയിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, കേട്ടോ. അമ്മ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സിറ്റിംഗ് ലാപ്ടോപ്പ് ഫോർ ദ ജേണി. ഓക്കെ, നമുക്ക് ലാപ്ടോപ്പൊക്കെ നമുക്ക് എടുത്ത് സെറ്റ് ആവാൻ പറയുകയാണ്. ഓക്കെ, സീറ്റെല്ലാം സെറ്റാണ് അമ്മ. നമുക്ക് നമ്മൾ ലാപ്ടോപ്പ് എടുക്കാം. ഇവരൊക്കെ എന്തോ കളിക്കുന്നു, ഞാനും കളിക്കട്ടെ. ഠോ ഠോ, എക്സ്ക്യൂസ് മാ, ഐ ലവ് വാച്ചിങ് ദ കിഡ്സ് പ്ലേ ടുഗദർ. അതെ, ഐ ഹോപ്പ് ഗ്രാൻഡ് മാ മെയ്ഡ് ഹർ ഫേമസ് കുക്കീസ്. ഏത് ഗ്രാൻഡ് മാ? ഇതൊക്കെയാണ് ഗ്രാൻഡ് മാ, എന്താണെങ്കിലും. ഓക്കെ, കുർക്കുറയുണ്ട്, ടവൽസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പ് എടുക്കാം ഗൈസ്. ലാപ്ടോപ്പ് ത്രോ ചെയ്യാനാ, ഇതിൽ വെക്കാനായിരിക്കും എല്ലാവരും ഉദ്ദേശിച്ചത്. കെ ജി, താഴെപ്പോയി, താഴെപ്പോയി. എന്റെ ലാപ്ടോപ്പ്, അയ്യോ എന്റെ ലാപ്ടോപ്പ്, ഇവിടെ ലാപ്ടോപ്പ് എടുത്തില്ല. ലാപ്ടോപ്പ് ഇവിടെ താഴുണ്ടോ? ഓ, തറയിലിട്ട് തൊലച്ച് ഡിഗ്ഡിക്കുന്ന ലാപ്ടോപ്പിന്റെ പേര്. എന്ത് കമ്പനിയാണോ? ഗൈസ് രാവിലെ ആയെന്ന് തോന്നുന്നു, 12:05 AM. നമുക്ക് രാവിലെ 5 മണിയായി, ഇത്ര പെട്ടെന്നോ? രാവിലെ 5 മണി. ഏതോ വക്കള 3 മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാൻ യു ഓൺലൈൻ, ആം റിസൾട്സ് 2. ആം റിസൾട്സ് 2 അന്ന് ഗെയിമാണെന്ന് തോന്നുന്നു. സോറി മാൻ, ട്രെയിൻ വൈഫ്, ജസ്റ്റ് നീഡ് ടു ലോഗിൻ, വാണ്ട് ടു പ്ലേ ക്ലിക്കർ. ഓക്കെ, എത്ര മുമ്പ് ക്ലിക്കർ കളിക്കാൻ പോകുന്ന ചോദിക്കുകയാണ്. ക്ലിക്കർ എന്ന് എന്തോ ഒരു ഗെയിമാണ്, ക്ലിക്ക് ചെയ്യുന്ന ഗെയിമായിരിക്കും ഗൈസ്. അതെ, ക്ലിക്ക് ചെയ്യുന്ന ഗെയിമാണ് ഗൈസ് ക്ലിക്കർ. നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ പോയിന്റ്സ് കിട്ടുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്ത് പോയിന്റ്സ് ഉണ്ടാക്കുന്ന, അതാണ് ഈ ക്ലിക്കർ എന്ന് പറഞ്ഞ ഗെയിം. നമുക്ക് ബോറടിക്കത്തില്ല എന്തോ ഒരു കുറച്ച് നേരം കളിക്കുമ്പോൾ തന്നെ. എന്താണ് എന്താണ്? സോറി, വാട്ട് ക്യാൻ ഐ ഗെറ്റ്? ഇവിടെ ഫുഡ് കൊണ്ടുവരുന്ന ആൾക്കാർ എന്റെ അകത്തൊക്കെ. ചേച്ചി, എനിക്കൊരു ബർഗർ വിത്ത് ഫ്രൈസ്, ഒരു മിൻറ്റ് സോഡയും. സോഡ ഇല്ല, സോഡ ഇല്ലെങ്കിൽ വെള്ളം. ഓക്കെ, ഇങ്ങനെ പേടിപ്പിക്കല്ലേ വന്ന് ഇനി. ഓക്കെ, ഓ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. എന്താ നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ടോയ്ലറ്റ്. ചേച്ചി നല്ല ബാഗ്, ഈ ബാഗ് എനിക്കില്ലാവും. കുട്ടി നിന്റെ ബാഗാണോ? ഡാഡി പ്രോമിസ് മീ ടു ബൈ എ പപ്പി വെൻ ഐ ഗെറ്റ് ബാക്ക് ഹോം, ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ്. അല്ലെ, ഞാൻ ബാഗാണ് ചോദിച്ചത്, പപ്പി വേണ്ട എനിക്ക്, ബാഗ് മതി. ചേട്ടാ, ചേട്ടൻ്റെ മോളല്ലേ, ഈ ബാഗ് തരൂ. ഡോ യു നൈൻ ഗുഡ് സ്പോട്ട് ടു വിസിറ്റ് അവർ ഡെസ്റ്റിനേഷൻ, ഓൾവേസ് ലുക്ക് അറ്റ് യുവർ ലോക്കൽ ഡെസ്റ്റിനേഷൻ. റോഡ് എണീറ്റ് ഇവരൊക്കെ, ഞാൻ ചക്കയെന്ന് പറയുമ്പോൾ ഒരു ചുക്കെന്ന് പറയും. ആനക്കാര്യം പറയുമ്പോൾ ഒരു ചേനക്കാര്യം. ഇവിടെ ഒരു ബാഗ് ഇരിപ്പുണ്ടോ ഇവിടെ? ബാഗിൻ്റെ അകത്ത് യൂണിഫോം. ആരുടെ ബാഗ്? ബാത്റൂമിൽ യൂണിഫോം കൊണ്ടുവയ്ക്കുന്ന. എന്തായാലും ഞാൻ വന്ന പണി നടക്കട്ടെ, എനിക്ക് മുള്ളം. നമുക്ക് മുള്ളിട്ട് പോകാം ഗൈസ്. ഓക്കെ, ഫുഡ് വന്ന് കാണും ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവാം. അയ്യോ, ഞാൻ കൈ കഴുകിയില്ല. ഐഡിയ ഇയാൾ തന്നേക്കാം. ഒന്നുമില്ല ചേട്ടാ, ഉറങ്ങി മണ്ടൻ അറിഞ്ഞില്ല. നമ്മളെ ഫുഡ് വന്ന് കാണുമെന്ന് തോന്നുന്നു ഗൈസ്. ചേച്ചേ, ഓക്കെ, നമുക്കിവിടെ ഇരിക്കാം. ഓക്കെ, നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബർഗറും നമ്മുടെ ഫ്രൈസും സോഡയൊക്കെ വന്നിട്ടുണ്ട്. സോഡ ഇല്ല കേട്ടോ, സോഡ ഇല്ല, പകരം വെള്ളമാണ് ഇവർ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, അമ്മ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷെയിം, ദേ ഹാഡ് സോ നോ സോഡ. അത് തന്നെ അമ്മ, ഞാനും പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരു സോഡയും തരത്തില്ല, ഒരു കടിക്ക് തീർത്തു. ബർഗർ നമുക്ക് രണ്ട് കടിക്ക് തീർത്തു. ഐ എം സോറി, യു ആർ ദ ജെന്റിൽമാൻ ദാറ്റ് വാണ്ടഡ് സോഡ. ഐ ഫൈൻഡ് യുവർ പാക്ക് ഓഫ് സ്റ്റോറേജ്, എൻജോയ് ദി പ്ലേസ്. ഓക്കെ, നമുക്ക് സോഡ കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളെന്താ പൊട്ടിച്ച് സ്ട്രോ ആയി കിട്ടുകൊണ്ടോ നീ? ഒന്ന് തറ ഒഴിച്ചില്ല, തറ ഒഴിച്ചില്ല, അവിടെ വെച്ചതാണ്.
എടാ ഇവര് സോഡ ഇല്ലെന്നല്ലേ പറഞ്ഞു, അതുപോലെ ഞാൻ സോഡ പൊട്ടിച്ചോണ്ടെന്നേ. സംതിങ് ഫിഷി ഗൈസ്, സംതിങ് ഫിഷി. ആ ഞാൻ ഇപ്പോൾ സോഡ കുടിക്കാം. എക്സ്പയർ ആയ സോഡയിട്ട് ആണോടേ സോഡ, ഒറ്റയടിക്ക് സോഡ കുടിച്ചെന്നാണ് പറയുന്നത്. ഓക്കെ സോഡയൊക്കെ നമ്മൾ കുടിച്ച് ഗൈസ്, സോഡ ക്യാൻവാസ് എംപ്റ്റി. ഇറ്റ് വാസ് വാം, ഐ ഹാഡ് എ സ്ട്രേഞ്ച് ടേസ്റ്റ്. അതെ സോഡ ചെറിയ ചൂടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു വൃത്തികെട്ട ഒരു ടേസ്റ്റ്. അത് എക്സ്പയർഡ് ആയതൊക്കെ ആണോ ആവോ എന്താണെങ്കിലും, നമുക്ക് എന്തായാലും എണീക്കാം ഗൈസ്. കുറച്ച് നേരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലോ, അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല, ഇനി ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നടന്നാലും നമുക്ക് എല്ലാവരും ഒന്ന് ബുദ്ധിമുട്ടിക്കാം. അപ്പോൾ അപ്പം കലിപ്പിച്ചിരുന്നു കേട്ടോ, വേണ്ട ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? വി ആർ ഓഫ് ടു ബൈ ഹിം എ ന്യൂ സ്കൂൾ സപ്ലൈസ്. ഹി ഗ്രോസ് അപ് സോ ഫാസ്റ്റ്. ഹിസ് ഫുൾ ടൈം ജോബ് ബീയിങ് എ മമ്മ ആൻഡ് എ ഡാഡ് ബോത്ത്. കഷ്ടപ്പെട്ടു ചേച്ചി, കഷ്ടപ്പെട്ടു. എടാ നിന്നെയാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ട്രാവൽ ദ വേൾഡും വീഡിയോ ഗെയിമും. അവർ പാവം കഷ്ടപ്പെട്ട് നിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ നിനക്ക് ട്രാവൽ ദ വേൾഡും വീഡിയോ ഗെയിമും അല്ലേ? ചേച്ചി നല്ല അടി കൊടുക്കണം കേട്ടോ. ചെറുത് ആ അതേണ്ട അപ്പൂപ്പൻ, ഈ അപ്പൂപ്പനെ കണ്ടെ എനിക്ക് പാവം തോന്നും. I'm looking forward to your golf getaway. It's a tradition among our friends. ഗോൾഫ് കളിക്കാൻ വേണ്ടിയാണോ ട്രെയിൻ കയറി പോകുന്നത്? ഓക്കെ മതി ഗൈസ്, എല്ലാവരെയൊക്കെ പരിചയപ്പെട്ട് വരുമ്പോൾ എല്ലാവരും സൈക്കോളാം. ക്ലിക്കർ ഗെയിം കൊള്ളാം കേട്ടോ. അയ്യോ അയ്യോ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ, എൻ്റെ ഹൈ സ്കോർ പൊട്ടിക്കേണ്ടതാ, ഉറങ്ങല്ലേ. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പയ്യന് എനിക്ക് ഈ ഗെയിം കളിച്ച് എന്തായാലും നന്നായിട്ട് ഉറക്കം വരും, നന്നായിട്ട് ഉറക്കം വരും ഗൈസ്, നന്നായിട്ട് ഉറക്കം വരും. ഉറങ്ങി ഉറങ്ങല്ലേ 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 ഉറങ്ങി ഗൈസ്, നമ്മൾ ഉറങ്ങി. ഫൈനലി നമ്മളങ്ങനെ നമുക്കെന്തോ തലച്ചുറ്റൊക്കെ വന്ന് നമ്മളിങ്ങനെ ഉറങ്ങി അങ്ങ് വീണു ഗൈസ്. എനിക്കൊന്ന് ആ സോഡയുടെ ആണെന്ന് തോന്നുന്നത് ഗൈസ്, സോഡയുടെ എഫക്റ്റ് ആവാനാണ് സാധ്യത. മിക്ക നമ്മൾ ഉറങ്ങി വന്ന് അയാൾ സോഡയിൽ എന്തോ മിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഗൈസ്. നമുക്കൊന്ന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ ആരോ എന്തോ നിൽക്കുന്നുണ്ട്, നേരെ സോഡ കൊണ്ടുവന്ന ആളല്ലേ, അയാൾ എന്തോ മേളെന്തോ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ല, പക്ഷെ അയാൾ ഇവിടെ എന്തോ ചെയ്തില്ലേ, മേളിലെന്തോ ചെയ്തില്ലേ, എടാ അയാൾ മേളിലെന്തോ ചെയ്ത് ഗൈസ്. നാലെട്ട എടാ പോലീസൊക്കെ വന്ന് ചുറ്റും, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോധം പോയ നേരത്തിന് എന്തോ കാര്യം, എടാ എല്ലാവരും പോയി ട്രെയിനിൽ നിന്ന്, എന്താ ഇവിടെ സംഭവിച്ചപ്പോ, എന്താ മൊത്തം പോലീസ് ഒളഞ്ഞിരിക്കുകയാണല്ലോ. ചേട്ടാ 5-3 എടാ ഇയാൾ എന്ത് തേങ്ങയായി പറയുന്നേ, കുറച്ച് നടന്ന് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ എടുക്കണു. ഇവരുടെ നേരത്തെ നമ്മൾ സംസാരിച്ചു. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ? ഓ ബിസിയാണോ? ഓക്കെ സോറി 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 സോറി, ഞാനൊന്നും പറഞ്ഞില്ല. എടാ അവര് ബാഗ് മാത്രം വെച്ചിട്ട് പോയി, ഇതിനകത്ത് ബോംബേറ്റേരിക്കൂ ചേട്ടാ. എടാ എല്ലാരും എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ഇങ്ങനെ ഇവരുടെയൊക്കെ ഇടയിലാണല്ലോ ദൈവമേ. എടാ ഇവിടെ നിന്ന് ബാഗ് കാണാനില്ല, ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? എടാ അവിടെ നിന്ന് ബാഗ് കാണാനില്ല, ഇത് വലിക്കാൻ പറ്റുമോ? ഇവിടെ ഒന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താ സത്യം ചെയ്യേണ്ടത് ഇവിടെ? സൗണ്ട് ഇച്ചിരി ഡൗൺ ആണ് ഗൈസ്, എൻ്റെ ഭയങ്കര ഒട്ടും വയ്യ സത്യത്തിൽ. ഓക്കെ അവിടെ നിന്ന് ആരോ നിപ്പുണ്ട്, നമ്മളെ കാത്താണോ? ഹായ് സെട്ടാ, ഐഡിയ ആൻഡ് ടിക്കറ്റ് പ്ലീസ്, ട്രാവലിംഗ് അലോൺ. അതെ എൻ്റെ പാരൻസ് എൻ്റെ ഡെസ്റ്റിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം, നമ്മൾ പോവുകയാണ്. അവരുടെ ലഗേജ് കണ്ടൻസ്, പ്രോഹിബിറ്റഡ് ഐറ്റംസ്, ക്ലോത്ത്സും ബുക്സും കുറച്ച് സ്നാക്സേ ഉള്ളൂ. ആ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഓക്കെ താങ്ക് യു. ഓക്കെ നമ്മൾ ടി ടി ആർ നമ്മളെ ചെക്ക് ചെയ്തൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ അത് ടി ടി ആർ അല്ല ഗൈസ്, ബോർഡർ കൺട്രോൾ ചെയ്യാനുള്ള ഓഫീസറാണ് ഗൈസ്. അതായത് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്ന സമയത്തുള്ളൂ. ഓക്കെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്, നമ്മൾ ട്രെയിനിനകത്ത് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗൈസ്. സോ വി ആർ സേഫ്. ഒരു സോഡയും കൂടെ. സോഡ ഇല്ല എന്ന് പറയുകയാണ്, പക്ഷെ അപ്പൊ നേരത്തെ ഒരാൾ സോഡ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ? ഇന്നവർ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന, അപ്പൊ നേരത്തെ സോഡ കൊണ്ടു നേരാ. ഓക്കെ ഓക്കെ, എടാ അയാൾ എന്തോ പണി പറ്റിച്ചിട്ടുണ്ട് അപ്പോഴേ. എടാ അയാൾ നമ്മൾ നമ്മളെ സ്വപ്നത്തിലല്ല, അയാൾ ബാഗിൽ എന്തോ വയ്ക്കുന്ന പോലെ കണ്ടില്ലേ. അയാൾ എന്തോ നമ്മൾ ബാഗിൽ വെച്ചിട്ടുണ്ട്, എന്താ അത്? സ്നാക്സ്. എടാ ഒരു സ്ട്രേഞ്ച് ബാഗ്. നമുക്ക് ഇതിനെ കൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ടുവച്ച് ചെക്ക് ചെയ്യാം ഗൈസ്. എടാ എന്താണിത്? ക്ലോസ് ആയി. എടാ നമ്മളെ ബാഗിൻ്റെ അകത്ത് അയാൾ എന്തോ. എടാ ഇതെന്തിരി സിനിമയിലൊക്കെ ഉള്ള പോലെ ഡ്രഗ്സ് എന്തോ സാധനമാണ്. ഞാൻ ഇത് ഫ്ലഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്,
ഫ്ലഷ് ചെയ്യുന്നതിന് നടന്നില്ല. ഇത് വെച്ച് ഇത് ഫ്ലഷ് ചെയ്യാൻ പറ്റുമോ? ആ ഓക്കെ, അത് ഫ്ലഷ് ചെയ്യാൻ പറ്റും ഗൈസ്, നമുക്ക് അതിനെ ഫ്ലഷ് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ അവസാനം ഇതെല്ലാം കൂടെ എൻ്റെ തലയിലോ? ഓക്കെ, നമ്മൾ അതിനെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്, വി ആർ സേഫ്. വേറൊരു ഐഡിയ എനിക്ക് കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇതെന്താ തുറക്കാൻ പറ്റും, ഒന്നും തുറക്കാൻ പറ്റത്തില്ല, എന്താ ഒന്നും തുറക്കാൻ പറ്റാത്ത. Hi there, little boy. What did you do with my little present? എന്തോ പ്രസന്റ്? ഞാൻ എന്ത് ചെയ്തു? ട്രയൽ ചെയ്തിട്ട് ഓൾഡ് ഫ്രണ്ട്, ഡിഡ് യു ടെൽ സംതിങ് ടു ദി പോലീസ്? ഞാൻ ആരുടെ ഒന്നും പറഞ്ഞില്ല, ഞാനൊന്നും കണ്ടു അറിഞ്ഞു പോലുമില്ല. എന്റെ ചേട്ടാ, ലിസൺ കെയർഫുള്ളി, ഇഫ് യു വാണ്ട് ടു ബി സേഫ് യു ആർ കമ്മിങ് വിത്ത് മീ, സിറ്റ് ഓൺ യുവർ സീറ്റ് ആൻഡ് ദി ലാസ്റ്റ് സ്റ്റേഷൻ ആൻഡ് റിമെമ്പർ ദി ലാസ്റ്റ് തിങ് യു ഡു സംതിങ് ഫണ്ണി ആൻഡ് ഇറ്റ് വിൽ എൻഡ് അപ്പ് ബാഡ്ലി ഫോർ യു ആൻഡ് യുവർ പാപ്പ ആൻഡ് മാമ. കം ഓൺ, ഗോ ഫോർവേഡ്. എന്ത് സംഭവം? ഓക്കെ, മൾട്ടിപ്പിൾ എൻഡിങ്സ് ഉണ്ട് ഗൈസ്, നമുക്ക് എല്ലാ എൻഡിങ്സും നമുക്ക് എടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്കൊരു ഇതുണ്ട്, ഐഡിയ ഉണ്ട്, പക്ഷെ അത് വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്, നമുക്ക് ആ സാധനത്തിന് ആദ്യം ഫ്ലഷ് ചെയ്യാം. ഫ്ലഷ് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാം. ഓ, ഞാനൊന്നും ചെയ്തിട്ടില്ല. കെല്ലിയും നമുക്കിനി പെട്ടെന്ന് ആത്ത് കയറി ഡോറ അടച്ചാലോ? ഡോർ അടയ്ക്കാം ഗൈസ്. തുറക്കൂല, ഞാൻ തുറക്കത്തില്ലടാ. നീ ഇനി എന്തൊക്കെ ചെയ്താലും ഞാൻ തുറക്കത്തില്ല. യു വാസ് ഏബിൾ ടു ബ്രേക്ക് ദി സ്റ്റോർ. ഡോർ തുറക്കാൻ പറ്റുമെന്നാ പറയുന്നത്? ഇതൊന്നും നോക്കിയെടുക്കണ്ട്. ഓക്കെ, നമുക്ക് ഇതെടുക്കാം. ഐ ഫ്ലഷ്ഡ് ഇറ്റ്. അവിടെ പോറാണീറ്റ്, എനിക്കിതുപോലെ അറിയത്തില്ല, അല്ലെങ്കിൽ താൻ തൻ്റെ ഇതിനകത്ത് വെക്കണ്ടേ. ഓക്കെ, നമുക്ക് ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റും. നമുക്ക് ഡോർ തുറക്കണ്ട കേസ്, ഡോർ അവനാണ് അപ്പുറത്ത് നിൽക്കുന്നത്, അവൻ അപ്പുറത്ത് നിന്ന് നമുക്ക് അഭിനയിക്കുകയാണ്. അതായത് ട്രെയിൻ എമർജൻസി സർവീസസ് നമ്മൾ വന്നതാണ്, അതുകൊണ്ട് ഡോർ തുറക്കണം എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ്. നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് ഡോർ തുറക്കാൻ പാടില്ല. ഇതാരാ വരുന്നേ? ഓക്കെ, അങ്ങനെ എനിക്ക് വന്ന് പോലീസ് വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി, അങ്ങനെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, എവറിത്തിങ് ടേൺ ഔട്ട് ഓൾറൈറ്റ്. ഓക്കെ, നമ്മളെ പാരൻസിൻ്റെ അടുത്ത് ഫൈനലി എത്തി. അങ്ങനെ നമ്മളെ പിടിച്ചുകൊണ്ട് അവനെ കള്ളനെ പോലീസ് പിടിച്ചു, പക്ഷെ നമ്മൾ സേഫ് ആയെന്നാണ് പറയുന്നത്. പോരാ തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞ സിറ്റിയിൽ നിന്ന്. ഞാൻ അങ്ങനെ സിറ്റിയിൽ ഒരു വലിയൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഓക്കെ, എവർ സിൻസ് ദാറ്റ് ഡേ ഐ സ്റ്റാർട്ട് ട്രാവലിംഗ് ബൈ പ്ലെയിൻ. അതിനുശേഷം പുള്ളിക്കാരൻ പ്ലെയിനിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ, വേറെ ലെവലായി. സോ നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും.